മലയാളികളുടെ മദ്യപാനാസക്തി ആഘോഷ ദിവസങ്ങളിൽ മദ്യം ചെലവായതിൻ്റെ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഓണം, ക്രിസ്തുമസ്, പുതുവത്സരാഘോഷം തുടങ്ങിയ ദിവസങ്ങളിൽ ചെലവാകുന്ന മദ്യത്തിൻ്റെ കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ്. കോവിഡ് തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ആൾക്കാർ ചൂണ്ടിക്കാട്ടാറുണ്ടെങ്കിലും മദ്യപാനത്തിൽ അതൊന്നും പ്രതിഫലിക്കാറില്ല എന്ന് തെളിയിക്കുന്നതാണ് മദ്യവിൽപ്പനയുടെ കണക്കുകൾ. ഇത്തവണ ഉത്രാട ദിനത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തലസ്ഥാനത്താണ്. നഗരഹൃദയത്തിലെ പവർഹൗസ് റോഡിലുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് ഉത്രാട ദിനം വിറ്റുപോയത് 1,04,00,000 രൂപയുടെ മദ്യമാണ്. ആദ്യമായാണ് ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് 1 കോടിയിലധികം രൂപയുടെ മദ്യം വിൽക്കുന്നത്. ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിൽ നിന്നും വിറ്റത് 96,00,000 രൂപയുടെ മദ്യമാണ്. ഉത്രാട ദിനത്തിൽ മാത്രം 85 കോടിയുടെ മദ്യമാണ് സംസ്ഥാന വ്യാപകമായി വിറ്റഴിഞ്ഞത്. ഓണത്തോടനുബന്ധിച്ച് 10 ദിവസങ്ങളിൽ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഉണ്ടായത്. 750 കോടി രൂപയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിൽ വിറ്റത്. 70% വിൽപ്പന നടന്നത് ബെവ്കോ ഔട്ട്ലെറ്റുകളിലാണ്. ബാറുകളിലാണ് ബാക്കി 30% വിൽപ്പന നടന്നത്. 260 ഔട്ട്ലെറ്റുകൾ വഴിയായിരുന്നു ഇത്തവണ മദ്യവിൽപ്പന. പ്രാദേശിക നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ 5 ഔട്ട്ലെറ്റുകൾ തുറന്നില്ല. ബ്രാൻഡിയാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോയത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നടന്ന ഓൺലൈൻ മദ്യവിൽപ്പനയിലൂടെ 10,00,000 രൂപയ്ക്കടുത്ത് വരുമാനം ലഭിച്ചു. തിരക്ക് കുറയ്ക്കുക ലക്ഷ്യമിട്ട് 181 അധിക കൗണ്ടറുകൾ ബെവ്കോ തുറന്നിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുമായി എത്തുന്നവർക്ക് മാത്രമായിരുന്നു മദ്യം വിൽപ്പന നടത്തിയത്. നിയന്ത്രണങ്ങൾ കച്ചവടത്തെ ബാധിക്കാതിരിക്കാൻ കോർപ്പറേഷൻ സ്വീകരിച്ച മുൻകരുതലുകളാണ് കച്ചവടം വർദ്ധിപ്പിച്ചതെന്ന് ബെവ്കോ MD യോഗേഷ് ഗുപ്ത പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.